സിനിമാ കഥയെ വെല്ലുന്ന തരത്തിൽ സംസ്ഥാനത്ത് ATM തട്ടിപ്പ് നടത്തിയ സംഘം കൊല്ലത്ത് പിടിയിലായി. ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ട് യുവാക്കളാണ് അറസ്റ്റിലായത്. ATMകൾ അല്പനേരത്തേക്ക് പ്രവർത്തനരഹിതമാക്കിയ ശേഷമായിരുന്നു ഈ വിരുദ്ധന്മാരുടെ തട്ടിപ്പ്. മാർഷൽ പൃഥ്വിരാജ് നായകനായിട്ടുള്ള റോബിൻഹുഡ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ സിനിമയിലാണ് ഒരു ATM തട്ടിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായി മലയാളി, അങ്ങനെ ഒരു കഥ മലയാളി മനസ്സിലാക്കിയത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ 24-ഉം 21-ഉം വയസ്സുള്ള ഉത്തർപ്രദേശ് സ്വദേശികളായിട്ടുള്ള രണ്ട് കുട്ടികൾ, ചെറുപ്പക്കാർ നടത്തിയതെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. റോബിൻഹുഡ് സിനിമയ്ക്കകത്ത് മറ്റുള്ള ഒരു ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്ന രീതിയായിരുന്നെങ്കിൽ ഇത് സ്വന്തം അക്കൗണ്ടിലെ പണം പിൻവലിക്കുക, അതിനുശേഷം ആ ബാങ്ക് അക്കൗണ്ടിൽ പിൻവലിച്ചതിൻ്റെ ഒരു തെളിവും ഇല്ലാതാക്കുക, അങ്ങനെയുള്ള രീതിയായിരുന്നു ഈ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെ സമീപത്തെ ATM കൗണ്ടറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടത്തിയതും. വിവിധ ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡുകൾ ഈ പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്നു. ആ കാർഡ് ഉപയോഗിച്ച് സ്വന്തം അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കും. ആ പിൻവലിക്കുന്ന സമയത്ത് ഏതോ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അല്പനേരത്തേക്ക്, ഒരു മിനിറ്റിൽ താഴെയുള്ള സമയത്തേക്ക് ഈ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ATMൻ്റെ പ്രവർത്തനം നിശ്ചലമാക്കും. ആ സമയത്ത് പണം പിൻവലിച്ച് പണം തങ്ങളുടെ കയ്യിലേക്ക് വരികയും അത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പോയതായി തെളിവില്ലാതാകുകയും ചെയ്യും. ആദ്യമൊക്കെ ചെറിയ രീതിയിലുള്ള പൈസയായിരുന്നു ഇവർ എടുത്തിരുന്നത്. എന്നാൽ ബാങ്ക് അത് കണ്ടെത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൂടുതൽ പൈസയിലേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം 14,000 രൂപ രണ്ട് ATMകളിൽ നിന്ന് ഇവർ കരസ്ഥമാക്കിയിരുന്നു, ഇവർ മോഷ്ടിച്ചിരുന്നു. അങ്ങനെ ഈ പ്രതികളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും സിറ്റി പോലീസിൻ്റെ പ്രത്യേക സ്കൗഡുകൾ നടത്തുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൊല്ലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൊല്ലത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അവിടുത്തെ ATMകൾ കേന്ദ്രീകരിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ സംഘം പണം എടുക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ നിരീക്ഷിച്ചു. അങ്ങനെയാണ് ഈ തട്ടിപ്പ് സംഘം പോലീസിൻ്റെ പിടിയിലായത്. അതിനാൽ പോലീസ് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തുകയാണ്. കാര്യം വലിയ രീതിയിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു, അതിനെക്കുറിച്ചൊരു വിശദമായ അന്വേഷണം വേണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉന്നത പോലീസ് നേതൃത്വങ്ങളെല്ലാം തന്നെ ഉള്ളത്. ആ ഒരു അന്വേഷണത്തിൽ അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്യുന്നു. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.